Hi friends, Namaskaram. So once again, welcome to my vlog. I'm Suresh Vlogs with you. Aba kudare, ningalkku ellavarkku ariyam ivada UAE il parakke mazha peyidondirikkana. Appa ende friends ottiri chodikkunnunde ee maruvoomi ayikadukkuna oru pradeshathe enginaanu itra adhyam mazha peyina ennallad. Appo idu ningalkkum ariyanda idinte rahasyam endanu ennallad. Appo ende video ningal full aayittu watch cheyyu. Appa idinulla answer njan therunnayirikkum. പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻ്റ് ഒക്കെ ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ കൂട്ടുകാരെ, അപ്പൊ ആ വീഡിയോയിലേക്ക് നമ്മൾ കടക്കാം കേട്ടോ. ക്ലൗഡ് സീഡിംഗ് എന്ന് പറയുന്ന ഒരു വിഷയം ഇവര് നടപ്പിലാക്കാൻ തുടങ്ങിയിട്ട് കുറെ വർഷങ്ങളായി. അപ്പൊ ഇവിടുത്തെ ഭൂഗർഭജലം കൂട്ടാന്നതാണ് ഇവരുടെ ഉദ്ദേശം. അപ്പൊ ഈ ഭൂഗർഭജലം എങ്ങനെയാണ് കൂട്ടുന്നത്, എങ്ങനെയാണ് ഈ ക്ലൗഡ് സീഡിംഗ് നടക്കുന്നത്? അപ്പൊ സുഹൃത്തുക്കളെ, അപ്പൊ എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുകയാണെങ്കിൽ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യാം. അപ്പൊ ക്ലൗഡ് സീഡിംഗ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ ക്ലൗഡ് സീഡിംഗ്? ക്ലൗഡ് സീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് പല അറേബ്യൻ കൺട്രീസിലും മേഘങ്ങള് ഇങ്ങനെ ചതറി കിടക്കുന്ന കുറെ മേഘങ്ങൾ ഉണ്ടായിരിക്കും. അത് മഴ പെയ്യിപ്പിക്കാൻ ശേഷിയുള്ള തേപ്പുള്ള മേഘങ്ങളല്ല. അതിങ്ങനെ അങ്ങനെയുള്ള ഒരു മേഘങ്ങളുടെ ഒരു ഒരു അവസ്ഥേനെ ക്രോഡീകരിക്കുക, ഒരുമിപ്പിക്കുക, എന്നിട്ട് അതിനെ ഒരു മഴ മേഘങ്ങളുടെ ഒരു തുള്ളികളായിട്ട് മാറ്റുക, കൺവേർട്ട് ചെയ്യുക. ആ ഒരു പ്രോസസ്സാണ്. അപ്പൊ ആ പ്രോസസ്സ് എങ്ങനെയാണ് ഇവർ നടത്തുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ മഴ മേഘങ്ങള്, അതായത് കുറെ മേഘങ്ങൾ ഇങ്ങനെ ചതറിക്കിടക്കുന്ന മേഘങ്ങളൊക്കെ കിട്ടുന്ന ഒരു അവസരത്തില് ഇവര് എയർക്രാഫ്റ്റ് വഴി, അതായത് വിമാനം വഴി, ഇതിനെ കുറച്ച് കെമിക്കൽസ് ഈ പറഞ്ഞ മേഘങ്ങളുടെ ഇടയിലേക്ക് വിതറും. ആ വിതറുമ്പോ അത് അതിന്റെ ആ വിതറുന്ന ഒരു കെമിക്കൽസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, മാഗ്നീഷ്യം കണ്ടന്റ്, അതുപോലെ തന്നെ സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്. അപ്പൊ ഇതിന്റെ ഒരു ഫ്ലയർ ആയിട്ടുള്ള ഒരു രൂപം ഇവര് എയർക്രാഫ്റ്റ് വഴി ഇത് പല മേഘങ്ങളുടെയും അതേപോലെ തന്നെ ഒരുപാട് മേഘങ്ങളുടെയും കാണുമ്പോൾ അതിന്റെ മേലേക്ക് ഇതിങ്ങനെ വിതറും. അപ്പൊ അത് വിതറുമ്പോൾ ഇത് ചെന്നിട്ട് മേഘങ്ങളെ ക്രോഡീകരിച്ച് ഒരുമിച്ച് അതിനെ ഒരു കണ്ടൻസേറ്റ് ചെയ്യുന്ന ഒരു രൂപത്തിലാക്കി മാറ്റി മഴ മേഘങ്ങളുടെ ഒരു അവസ്ഥാന്തരത്തിലേക്ക് എത്തിക്കും. അപ്പോ പിന്നൊന്നും നിങ്ങൾക്ക് പറഞ്ഞ് അറിയേണ്ട കാര്യമില്ലല്ലോ, എന്റെ മുന്നിലിപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ തന്നെ. അങ്ങനെ ഇവര് മൊത്തത്തില് മഴ വെള്ളം മഴ കൃത്രിമമായിട്ട് ഇവിടെ പെയ്യിപ്പിക്കും. അപ്പൊ ഇവര് ഇങ്ങനെ വളരെ ചുരുക്കം രാജ്യങ്ങൾ മാത്രമാണ് ഇപ്പോഴും
ഇതിങ്ങനെയുള്ള ഒരു കാര്യം അവലംബിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ടിപ്സും വീഡിയോസും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, പുതിയ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ.